ഹലോ ഫ്രാൻസ് നൺ ഓൾവൈസിൻ്റെ മറ്റൊരു പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറ്റിലയെക്കുറിച്ചറിയാം വെറ്റില വെറ്റില എന്നത് മുറുക്കുകാരുടെ ഒരു സന്തത സഹചാരിയാണ് അല്ലേ വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം അതിൻ്റെ പൂർണ്ണതയ്ക്ക് താമ്പൂലം അവശ്യ വസ്തുവാണ് വെറ്റിലയും അടക്കിയും വിവാഹകർമ്മങ്ങളിലും പൂജാകർമ്മങ്ങളിലും പ്രാധാന്യമുള്ളതാണ് വെറ്റിലയിൽ വൈറ്റമിൻ ബിയും സിയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു മുറുക്കുന്നത് മൂലം വായുനാറ്റം അകലാനും ദഹനത്തെ ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നുണ്ട് എങ്കിലും മുറുക്കുന്നത് നല്ലതാണ് എന്നും കരുതി മുറുക്കിൻ്റെ അമിത ഉപയോഗം നമ്മുടെ കണ്ണ് തലമുടി പല്ല് ചെവി ഇവയുടെ ശക്തിയെല്ലാം ഇല്ലാതാക്കാൻ ഇല്ലാതാക്കാനും ഇവയ്ക്ക് കഴിവുണ്ട് കേട്ടോ വെറ്റിലയ്ക്ക് ഗുണങ്ങൾ ഏറെയാണ് എങ്കിലും ഇതിൻ്റെ അമയ അമിത ഉപയോഗം ദോഷകരം തന്നെയാണ് ദഹനത്തെ ത്വരിതപ്പെടുത്തുന്നതിൽ വലിയ ഒരു പങ്കാണ് വെറ്റിലയ്ക്ക് ഉള്ളത് അതുകൊണ്ടാണ് മുറുക്കുന്നത് നമ്മൾ വെറ്റില നീര് ശബ്ദത്തെ ശുദ്ധീകരിക്കുന്നതിനും വളരെ ഫലപ്രദമാണ് പിന്നെ വെറ്റില നീരും വെറ്റില നീര് പാലിൽ ചേർത്ത് കഴിക്കുന്നത് മൂത്രത്തിൻ്റെ ഉൽപ്പാദനത്തെ കൂടും അതായത് കൂട്ടുന്നു അതായത് മൂത്ര തടസ്സം ഇല്ലാതാക്കാൻ വളരെ ഫലപ്രദമായ ഒരു കഴിവ് ഈ വെറ്റില വെറ്റിലനീരിന് ഉണ്ട് വെറ്റില നീരും വെളിച്ചെണ്ണയും ചേർത്തുണ്ടാക്കുന്ന കുഴമ്പ് നടുവേദനയ്ക്ക് സന്ധിവേദനകൾ എന്നിവയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ് പിന്നെ ചുമ മാറാനുള്ള ഏറ്റവും ഉത്തമ ഔഷധമാണ് ഈ വെറ്റില അതിനായി നമുക്ക് ചുമ മാറാനുള്ള ഉത്തമ ഔഷധം അതിനായി നമ്മൾ വെറ്റില എടുത്ത് ശുദ്ധജലത്തിൽ മൂന്ന് വെറ്റില എടുക്കുക മൂന്ന് വെറ്റില എടുത്ത് നമ്മൾ ശുദ്ധജലത്തിൽ നന്ന നല്ല വൃത്തിയായി കഴുകിയെടുക്കുക കഴുകിയെടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ മൂന്ന് വെറ്റില പെറിച്ച് ഇട്ട് ഒരു എട്ട് പത്ത് കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിനകത്ത് ഇടുക ഇട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്ത് മിതമായി ശർക്കര ചേർക്കുക ശർക്കരയും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ കഷായം ഇടയ്ക്കിടെ ഇളം ചൂടോടുകൂടി നമ്മൾ കുടിച്ചു വരിക രണ്ട് മൂന്ന് പ്രാവശ്യത്തെ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ഉപയോഗത്തിന് ശേഷം നമുക്ക് തൊണ്ടയ്ക്ക് നല്ല ആശ്വാസമായിരിക്കും ചുമ പെട്ടെന്ന് തന്നെ മാറാനും ഇത് വളരെയധികം ഫലപ്രദവും സഹായകവുമാണ് പിന്നെ വെറ്റില ഇങ്ങനെ പറിച്ച ഉടനെ ഉപയോഗിക്കരുത് ഞാനിപ്പോൾ വീട്ടിൽ ഉള്ള ചെടിയായതുകൊണ്ടാണ് ഇപ്പോൾ പെറിച്ചിട്ട് വന്നത് അത് ദോഷകരമാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാവിന് ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാക്കും ഈ അപ്പം തന്നെ ഫ്രഷായിട്ടുള്ള വെറ്റില പെറിച്ചിട്ടുള്ള ഉപയോഗം പിന്നെ വെറ്റില നമ്മുടെ വീടുകളിൽ വെച്ചു പിടിപ്പിക്കുന്നത് ഐശ്വര്യമായി കരുതുന്നു മാത്രമല്ല ഇവയെല്ലാം വീട്ടിൽ വച്ചു പിടിപ്പിക്കുകയും ആ ചെടിയുടെ വളർച്ചയെ നിരീക്ഷിച്ചു വരുന്നതും എല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്നൊരു കാര്യമാണല്ലേ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചുമത വന്നാൽ ഉറക്കം നശിപ്പിക്കാതെ ഈ ചെറിയ റെമഡിയൊക്കെ നമുക്ക് ഉപയോഗിച്ച് നോക്കാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും ആശ്വാസകരമായ ഒന്നാണ് ഈ ചുമയ്ക്ക് എന്നത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയായി കാണുന്ന കാണാം കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം ബായ്